ജൂലൈ 8 എന്നുള്ളത് ഡോക്ടർ റോബിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു ദിവസമാണ്. അതിനിർണായകമായ ഒരു ദിവസമായിരുന്നു. ഇപ്പൊ പൊടി റോബ് ആനിവേഴ്സറി, അത് ശരിയാണ്, ആരതിപ്പൊടിയെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് എന്നാണ്. അതിലും വലിയൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ആ ജൂലൈ 8-നാണ് ഡോക്ടർ റോബിന് ഒരു കട ഉദ്ഘാടനത്തിന് പോയപ്പോൾ ഒരു വലിയ ആക്സിഡന്റ് സംഭവിച്ചു. തലനാരിഴയ്ക്കാണ്, ഇഞ്ചുകളുടെ വ്യത്യാസത്തിലാണ് കൊക്കയിലേക്ക് മറയാതെ രക്ഷപ്പെട്ടത്. വലിയൊരു അപകടമായിരുന്നു അത്. ഭാഗ്യം കൊണ്ട് ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു. അതും ഈ ജൂലൈ 8-ലായിരുന്നു. അതായത് ഒരു ദുരന്തം ഒഴിവായിട്ട് പിന്നെ വൈകുന്നേരം രാത്രിയായപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ ആരതിപ്പൊടിയെ കണ്ടുമുട്ടുന്നു. അപ്പോൾ ഒരു ഇരുട്ട് മാറി വെളിച്ചം വരുന്നു എന്നൊക്കെ പറയുന്ന പോലെ ദുരന്തമുഖമായ ഒരു സ്ഥലത്ത് നിന്ന് ജീവിതത്തിലേക്ക് പിന്നെ രാത്രിയായപ്പോൾ ഒരു ഐശ്വര്യം കിട്ടുന്ന രീതിയിലുള്ള ഒരു സമ്മാനമാണ് ഡോക്ടർ റോബിന് ദൈവം കാത്തു വെച്ചിരുന്നത് എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ ആരതിപ്പൊടി ജീവിതത്തിലേക്ക് വരുന്നു. അവസാനം ഇപ്പോൾ ഒരു വർഷം തികയുമ്പോൾ ആ ബന്ധം ദൃഢമായി ഇപ്പോൾ വിവാഹത്തിലേക്ക് കടക്കുകയാണ്. അപ്പം എന്തായാലും ഈ റോബിന്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടായ ഘട്ടത്തിലെല്ലാം ആരതിപ്പൊടി വളരെ ശക്തമായ നിലപാടോട് കൂടി റോബിനെ ചേർത്ത് പിടിച്ച് റോബിനോടൊപ്പം സഞ്ചരിച്ച വ്യക്തിയാണ്. അപ്പോൾ റോബിനെ എന്തുകൊണ്ടും ഏറ്റവും വിശ്വാസയോഗ്യമായ ഒരു പങ്കാളിയെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ജോഡിയായിട്ട് അവരിപ്പോൾ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റോബിനും ആരതിപ്പൊടിക്കും ഇനി വിവാഹത്തിലേക്ക് കടക്കുന്ന ആ അവസരത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. എന്തായാലും കുറെ ആരാധകർക്ക് ഇത് വലിയൊരു സന്തോഷത്തിന്റെ നിമിഷങ്ങളായിരിക്കും. പൊടി റോബ് ആനിവേഴ്സറി എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഡോക്ടർ റോബിനും ആരതിപ്പൊടിക്കും എല്ലാവിധ ആശംസകളും.